നമ്മളിലുള്ള പലരും ഇന്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയത് ഞാനിന്ന് മെട്രോ മനോരമയിൽ വന്ന ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്താണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. കാരണം facebook.com/ഇബാദ് റഹ്മാൻ tech എന്ന ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഒഫീഷ്യലി വെരിഫൈ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിന് വീണ്ടും വീണ്ടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഡിജിറ്റൽ ബാങ്കിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സമ്മതമില്ലാതെ ആരും നമ്മുടെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യാനോ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനോ സാധിക്കാത്ത രൂപത്തിൽ അതിനെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 2, നമ്മുടെ ബാങ്ക് അനുശാസിക്കുന്ന വെബ്സൈറ്റിലൂടെ മാത്രമായിരിക്കണം നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ. ഒരു പക്ഷേ നമുക്ക് ഇമെയിലൂടെയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ വരുന്ന ലിങ്ക് വഴി ഒരിക്കലും ബാങ്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാതിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബാങ്ക് ഇടപാടുകൾ ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ടും അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ വിൻഡോസ് ക്ലോസ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ കാര്യം, ഓപ്പൺ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചെയ്യാതിരിക്കാം. ഫോർ എക്സാമ്പിൾ, റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ ഓപ്പൺ വൈഫൈ ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഉപയോഗിച്ച് ഒരിക്കലും നമ്മുടെ ബാങ്ക് ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല, ഓപ്പണായിട്ട് കിട്ടുന്ന വൈഫൈ ഉപയോഗിക്കുമ്പോഴും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നന്നായിരിക്കും. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ മൊബൈൽ ഫോണിലോ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഉള്ള ആൻറ്റി വൈറസുകൾ സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഒരുപക്ഷെ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ്ഗോ വരുമ്പോഴാണ് ഈ ആൻറ്റി വൈറസ് കമ്പനികൾ ഇവരുടെ പ്രോഗ്രാമുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത സമയത്താണ് എന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിലാണ് നമ്മുടെ ബാങ്ക് ആക്ടിവിറ്റീസ് ലോഗിൻ ചെയ്തത് എങ്കിൽ ആ കമ്പ്യൂട്ടർ എപ്പോഴും ലോഗ് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത കാര്യം, നമ്മുടെ മൊബൈൽ ബാങ്കിങ്ങിന്റെ പാസ്വേഡുകൾ ഒരിക്കലും നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യാതിരിക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യാൻ വേണം. അനധികൃതമായിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീനെ തടയാനായി എപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ഒരു സെക്യൂർ ആയിട്ടുള്ള പാറ്റേൺ ലോക്കോ സെക്യൂർ ലോക്കോ ഇട്ട് എപ്പോഴും നമ്മുടെ മൊബൈലിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മൊബൈൽ ബാങ്കിങ്ങിന്റെ ആപ്പുകൾ റെഗുലർലി ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബാങ്കിങ്ങിന്റെ മൊബൈൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഒരിക്കലും വിശ്വാസ്യമല്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരിക്കലും നമ്മുടെ മൊബൈൽ ബാങ്കിങ്ങിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഐഫോണിലാണ് എന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം വേണം ഈ ആപ്പ് ബാങ്കിന്റെ സെക്യൂർ ആയ സ്ഥലത്ത് നിന്നാണ് എനിക്ക് ലഭിക്കുന്നതെന്ന് വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കണം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്മുടെ മൊബൈൽ ബാങ്കിന്റെ ഡീറ്റെയിലുകൾ എൻട്രി ചെയ്യാൻ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അക്കൗണ്ട് നിരന്തരം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ടുകൾ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചില ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് 10 പൈസ, 15 പൈസ, 20 പൈസ രൂപത്തിലൊക്കെ ചില ബാലൻസ് ഒക്കെ കുറയാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഡക്ഷൻ വന്നത് എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൽ ബോധ്യപ്പെട്ടിരിക്കുക തന്നെ വേണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. അത് മാത്രമല്ല, ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.